എന്താണ് ജോണേ കേക്കുന്നത്? അതെന്നാന്നറിയോ ചേട്ടതി, ഈ സെറീനല്ലേ? നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്വന്തം ഭാര്യ പുറത്തയച്ചിട്ട് ഇവിടെ വേറൊരു പെണ്ണിന്റെ കൂടെ. ഇങ്ങനെയുള്ളൊരു പെണ്ണാണോടി നീ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഇവന്റെ ഭാര്യ എലീന അവളുടെ സഹോദരന്റെ പീഡനം കൊണ്ട് തന്നെ മടുത്തിരിക്കുക, അതിന്റെ ഇടയിൽ ഇങ്ങനെ അവളെ വഞ്ചിക്കുന്നല്ലേ. ജോണിന്റെ ഭാര്യ എലീനയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗർഭസ്ഥ ശിശുവിന് കടല സ്നാനം കേമാന്ന് പറയുന്നേ. എന്നാ പിന്നെ എണ്ണ മാത്രം ആക്കണ്ട, ലേശ ഇഞ്ചിന്റെ ആസ്നാദിപ്പൊടിയും ഒരു ബക്കറ്റ് ഒരു മഗ്ഗും എടുത്തോളൂ. ഇന്ന് ഇവിടുന്ന് കോരിക്കുളി ആവാം. ഒരറ്റപ്പെടയാണല്ലോ, ഇറങ്ങടി. എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിൽ എനിക്ക് പനി പിടിക്കുന്നു. പോയി തേച്ചിട്ട് വാ. അയ്യോ, നമ്മുടെ കയ്യിലെ എണ്ണ തീർന്നല്ലോ. ഞാൻ ശ്രേയോട് ചോദിച്ചിട്ട് ഇതാ വരുന്നു. ആഹാ, നീ ഇവിടെ വന്നിരിക്കുക. റൂമിൽ നോക്കിയപ്പോ കണ്ടില്ല. അതെ, കുറച്ച് കാച്ചെണ്ണ ഉണ്ടെങ്കിൽ തന്നെ. അയ്യോ, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. സാല, നമുക്ക് എലീനയോട് ചോദിക്കാം. അവളിത് എവിടെ പോയി? ആ, ചിലപ്പോ ശ്രേയുടെ അടുത്ത് കിട്ടാത്തോണ്ട് ജോണിന്റെ മുറി പോയി കാണും. അയ്യോ, ജോണിന്റെ മുറി ചെല്ലുമ്പോ അവിടെ സെറീനയല്ലേ? ഇവളുടെ കണ്ണില് ഡയാനയല്ലേ ജോണിന്റെ ഭാര്യ? എന്റെ അമ്മോ, ഇന്നത്തോടെ എല്ലാം അവസാനിക്കുമല്ലോ എന്റെ കുഞ്ഞിഷ്ണ. നീ തന്നെ മൃതകം വായിക്കുന്നു, അതൊക്കെ അങ്ങനെ ചെയ്. ഈ കോട്ടേജിനകത്ത് തന്നെ ഇരിക്കാതെ പുറത്തെങ്ങാനും പോവായിരുന്നു. ആ, എല്ലാം ആദ്യം ഒന്ന് കലങ്ങി തെളിയട്ടെ. എന്ത് കലങ്ങി തെളിയാൻ? ഈ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം എന്നല്ലേ കലങ്ങി തെളിഞ്ഞ് കുളിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. ഹായ്, ഫുഡ് വന്നല്ലോ. കമേൻ. സെറീന, നീ എന്താ ഇവിടെ? ഞങ്ങളുടെ ഹണിമൂണാ. ഈ കോട്ടേജിലോ? അതെ, ഇത് ഞങ്ങളുടെ കോട്ടേജാ. എന്താ, എന്താടാ ജോണേ കേക്കുന്നെ? അതെന്നാന്നറിയോ ചേട്ടതി, ഈ സെറീനല്ലേ? നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്വന്തം ഭാര്യ പുറത്തയച്ചിട്ട് ഇവിടെ വേറൊരു പെണ്ണിന്റെ കൂടെ. ഇങ്ങനെയുള്ളൊരു പെണ്ണാണോടി നീ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഇവന്റെ ഭാര്യ എലീന അവളുടെ സഹോദരന്റെ പീഡനം കൊണ്ട് തന്നെ മടുത്തിരിക്കുക, അതിന്റെ ഇടയിൽ ഇങ്ങനെ അവളെ വഞ്ചിക്കുന്നല്ലേ. ജോണിന്റെ ഭാര്യ എലീനയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കല്ലെങ്കിലും ഒന്നും മനസ്സിലാവില്ല. ഇവിടെ നിറഞ്ഞ് നിന്റെ കോട്ടേജ് പോടി. ഇവനെ ജോലി ഇപ്പൊ തന്നെ പിരിച്ചുവിട്ടേക്കാം. എന്റെ ഭർത്താവിനെ കണ്ടു പഠിക്കണ. എന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയെ തൊടുക പോയിട്ട് മനസ്സിലിച്ചിട്ട് കൂടിയില്ല അല്ലെ മൂന്നട്ട. അപ്പൊ ഇയാളാണോ നിന്റെ ഭർത്താവ്? എന്നടി, നിനക്കത്ര സംശയം? അങ്ങനെയാണെങ്കിൽ ആ ഭ്രാന്തുള്ള കുട്ടിയുടെ ഭർത്താവ് ആരാ? ഭ്രാന്തുള്ള കുട്ടിയോ? ഏത് ഭ്രാന്തുള്ള കുട്ടി? കൊള്ളാം, അത് അങ്ങോട്ട് തന്നെ ചോദിച്ചാ മതി. മറ്റെന്തും ഞാൻ സഹിക്കും. എന്റെ ഭർത്താവിനെ കുറിച്ച് അവവാദം പറഞ്ഞോളൂ. ഞങ്ങളെ പാട്ടിന് വിടൂ ചേട്ടത്തി. ഇനിയും തലതോർത്തി എനിക്ക് പനി പിടിക്കൂട്ടോ വന്നേ.